ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ ഫോൺ ലോഞ്ച് ആവാൻ പോവാണ്. അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും സ്പെസിഫിക്കേഷൻസും പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഫോൺ വരുന്നത് വൺ പ്ലസിന്റെ സൈഡിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അബീസ് മൾട്ടിവേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബി. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതല്ലാതെ തന്നെ നമ്മുടെ ചാനലിൽ ഒരു ഗീവ് അവേ കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കാർഡിലായിട്ടും അതല്ലാതെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വൺ പ്ലസ് പുതിയതായി ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഫോൺ ഏതാന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ വൺ പ്ലസ് ഈ വരുന്ന ദിവാലിക്ക് നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ടാണ് വരുന്നത്. വൺ പ്ലസ് പുതിയ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകണം. അതിൻ്റെ പേരാണ് വൺ പ്ലസ് 8T. സാധാരണ വൺ പ്ലസ് ഒരു അതിൻ്റെ ഒരു നമ്പർ സീരീസ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മന്ത്സ് കഴിഞ്ഞ് അതിൻ്റെ ടി സീരീസ് കൂടി ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം ടിയും ടി പ്രോയും ഒന്നും നമുക്ക് രണ്ട് വേരിയൻ്റ് ആയിട്ട് കിട്ടുന്നില്ല. വെറും ടി എന്നുള്ള ഒറ്റ സീരീസ് മാത്രമേ വൺ പ്ലസ് ഇറക്കുന്നുള്ളൂ എന്ന് ഇതുവരെ വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയൊരു നമുക്ക് അപ്ഡേറ്റ്സ് എന്ന് മനസ്സിലായിട്ടുള്ളത്. അതാണ് വൺ പ്ലസ് 8T. വൺ പ്ലസ് 8ഉം വൺ പ്ലസ് 8 പ്രോയും നമുക്ക് അറിയാം ഏപ്രിലാണ് ഈ അടുത്ത് ലോഞ്ച് ഉണ്ടായത്. നല്ലൊരു സ്പെസിഫിക്കേഷനോടുകൂടി വന്ന ഫോൺ തന്നെയായിരുന്നു വൺ പ്ലസ് 8 സീരീസിലുള്ള ഫോണുകൾ. അപ്പോൾ GSM അറീന പോലത്തെ സൈറ്റിൽ നിന്ന് നമുക്ക് കുറച്ച് സ്പെസിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് വൺ പ്ലസ് 8T എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു യൂസർ എന്ന് എന്തൊക്കെ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. വൺ പ്ലസ് 8T ഡിസ്പ്ലേ സൈഡിൽ നോക്കുമ്പോൾ നമുക്കൊരു 6.55 ഇഞ്ചിൻ്റെ ഒരു ഫ്ലൂയിഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ്. ഈ പ്രാവശ്യം അതൊരു 120Hz ഡിസ്പ്ലേ തന്നെയായിരിക്കും. നമ്മുടെ വൺ പ്ലസ് 8 പ്രോയിൽ കണ്ട സെയിം അതേ 120Hz ഡിസ്പ്ലേ തന്നെയാണ് കമ്പനി യൂസ് ചെയ്യുന്നതെന്ന് കമ്പനി പറയുന്നുണ്ട്. ഇതല്ലാതെ തന്നെ നമുക്കൊരു HDR10+ സപ്പോർട്ടും ആ ഡിസ്പ്ലേ കിട്ടുന്നതായിരിക്കും. പിന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കോർണിംഗ് ഗൊറീല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട്. ഈ 120Hz റിഫ്രഷ് റേറ്റിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, വളരെ അൾട്രാ സ്മൂത്ത് ഉള്ളൊരു റിഫ്രഷ് റേറ്റാണ്. അപ്പോൾ വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന് നല്ലൊരു ഡിസ്പ്ലേ തന്നെ നമുക്ക് വൺ പ്ലസ് 8T പ്രതീക്ഷിക്കാം. വൺ പ്ലസിന് ഞാൻ പറഞ്ഞു ഡിസ്പ്ലേയിൽ നമുക്ക് കോർണിംഗ് ഗൊറീല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലും കോർണിംഗ് ഗൊറീല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു ഗ്ലാസ് സാൻഡ്വിച്ച് ഡിസൈൻ തന്നെയായിരിക്കും ഇതിലും കിട്ടുന്നത്, ഒരു മെറ്റാലിക് ഫ്രെയിമോട്. ചിപ്പ് സെറ്റിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു പവർഫുൾ ചിപ്പ് സെറ്റ് തന്നെയാണ് കിട്ടുന്നത്, കോൾകോം സ്നാപ്ഡ്രാഗൺ 865. നമ്മൾ വൺ പ്ലസ് 8ലും വൺ പ്ലസ് 8 പ്രോയിലും കണ്ട സെയിം ചിപ്പ് സെറ്റ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഒരു പ്ലസ് വേരിയൻറ്റ് നമുക്കിതിൽ കിട്ടുന്നില്ല. അതായത് നമ്മൾ 7T നമ്മൾ കണ്ടു, 7 സീരീസിൽ വന്നതിൻ്റെ ഒരു പ്ലസ് വേരിയൻറ്റ്, അതായത് 855+ ആണ് 7T വന്നത്. നമ്മൾ അതേപോലെ 8 സീരീസിൽ വന്ന 865 പ്ലസ് ആണ് 8T പ്രതീക്ഷിച്ചത്. പക്ഷേ നമുക്ക് വെറും 865 തന്നെയാണ് ഈ പ്രാവശ്യം കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് GPU ആയിട്ട് അഡ്രീനോയുടെ 650 GPU ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നല്ലൊരു ഗെയിമിംഗ് സെൻട്രിക് ഫോൺ തന്നെയായിരിക്കും വൺ പ്ലസ് 8T. വൺ പ്ലസ് 8T വരുന്ന OSനെ പറ്റി പറയുമ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ട് ഒരു ഓക്സിജൻ 11 OS ആണ് കമ്പനി കൊണ്ടുവരാൻ പോകുന്നത്. ഓക്സിജൻ 11 OS നമ്മൾ വൺ പ്ലസ് 8 പ്രോയിലും 8ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്ഡേറ്റ് ആയിട്ട്. ഇത് ഇൻ ദ ബോക്സ്, അതായത് നമുക്ക് ഫോൺ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഓക്സിജൻ 11 ആയിട്ടായിരിക്കും നമുക്ക് ഫോൺ വരാൻ പോകുന്നത്. അത് ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള OS ആയിരിക്കും. സ്റ്റോറേജിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് വൺ പ്ലസ് 8T രണ്ട് വേരിയൻസ് ആണ്, രണ്ട് ഓപ്ഷൻസ് ആണ് ഇപ്പോൾ വരുന്നത്. റൂമേഡ് വഴി അറിഞ്ഞതാണ് ഇത്. നമ്മുടെ 128GB ഒരു വേരിയൻറ്റും 256GB റോമുള്ള ഒരു വേരിയൻറ്റും ആണ്. റാമും ഇതേപോലെ തന്നെ രണ്ട് വേരിയൻറ്റിലാണ് വരുന്നത്, 8GB റാമും പിന്നെ 12GB റാമും. അപ്പോൾ നമ്മുടെ ചിലപ്പോൾ ഈ വേരിയൻസ് വരുന്നത് 8GB 128GB ഒരു വേരിയൻ്റ് ആയിട്ടും 12GB 256GB ഒരു വേരിയൻ്റ് ആയിട്ടായിരിക്കും കമ്പനി റിലീസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ സ്റ്റോറേജ് ഇതിൽ നമുക്ക് UFS 3.1 സ്റ്റോറേജ് ആയിരിക്കും കമ്പനി കൊടുക്കാൻ പോകുന്നൊരു റൂമർ ഉണ്ട്. നമ്മുടെ വൺ പ്ലസ് 8T ഇപ്പോൾ ഒരു ഇമേജ് റെൻഡേഴ്സിൽ നമുക്ക് മനസ്സിലായത് പറഞ്ഞാൽ നമുക്കൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പുള്ള ഫോണാണ് വരാൻ പോകുന്നത്, സിമിലർ ടു നമ്മുടെ വൺ പ്ലസ് 8 പ്രോയിലുള്ള പോലെ തന്നെയായിരിക്കും. പക്ഷേ പുതിയ ഡിസൈനാണ് തോന്നുന്നു നമുക്ക് ലീക്സിൽ നിന്നൊക്കെ അറിയാൻ പറ്റിയത്.
എന്തായാലും ക്വാഡ് ക്യാമറ സെറ്റപ്പിൽ നമുക്കൊരു 48 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസർ കിട്ടുന്നുണ്ട് വിത്ത് OIS ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് അതിൽ തന്നെ. ഇതല്ലാതെ തന്നെ നമുക്കൊരു 16 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ട്. അതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ 116 degrees, അതായത് 116 degrees ഫീൽഡ് ഓഫ് വ്യൂ. പിന്നെ നമുക്കൊരു 5 MP മാക്രോ സെൻസറും 2 MP ഡെപ് സെൻസറും ആണ് അതിൽ വരുന്നത്. ഇതിൽ എത്ര കറക്റ്റായിട്ട് നമുക്ക് വരുന്ന അറിയില്ല, നമുക്ക് ഫോണ് ലോഞ്ച് ആയി കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഇതിന് നമ്പേഴ്സ് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിൽ വരുമ്പോൾ നമുക്കൊരു പഞ്ച് ഹോൾ ഡിസ്പ്ലേയോട് കൂടി വരുന്ന ഒരു 32 MP ക്യാമറയാണ് ഫ്രണ്ട് സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇത് നമുക്ക് ബാക്ക് ക്യാമറയിൽ 4K at 60 FPS ഒരു റെക്കോർഡിംഗ് കേപ്പബിലിറ്റി കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് 7 തൊട്ടിട്ട് നമുക്ക് അതേ കേപ്പബിലിറ്റി വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് 80 പ്രതീക്ഷിക്കാം. ഇതല്ലാതെ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് 1080 at 30 FPS വരെ റെക്കോർഡിംഗ് കേപ്പബിലിറ്റി മാത്രമേ കമ്പനി കൊടുക്കുന്നുള്ളൂ ഫ്രണ്ട് സെൽഫിയിൽ. പിന്നെ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ 1+8T ഉണ്ടായിരുന്ന നോർമൽ സ്പെസിഫിക്കേഷൻ. അതായത് നമ്മൾ ഇതുവരെ കണ്ടുവന്നിരുന്ന എല്ലാ മെയിൻ സ്പെസിഫിക്കേഷൻസ്, അതായത് നമ്മൾ 1+8 കണ്ടുവരുന്ന സെയിം സ്പെസിഫിക്കേഷൻ തന്നെയായിരുന്നു ഇത്രയും വരെ കണ്ടത്. പക്ഷേ 1+8T ടി സീരീസിൽ വരുന്ന നമുക്കൊരു ചാർജിങ് റെവലേഷൻ തന്നെയായിരിക്കും 1+ കൊണ്ടുവരുന്നത്. നമ്മൾ 6T കണ്ടു, 1+6T 30 W വാപ്പ് ചാർജ് ആദ്യമായിട്ട് അവർ കൊണ്ടുവന്നു. അതായത് 1+7T വന്നപ്പോൾ വാപ്പ് ചാർജ് 30T എന്ന് പറഞ്ഞാൽ പുതിയ ടെക്നോളജി കൂടി കൊടുക്കുന്നു. അതായത് 30 W വാപ്പ് ചാർജിനേക്കാൾ കുറച്ചും കൂടി ഫാസ്റ്റായി ചാർജ് ചെയ്യുന്നതായിരുന്നു വാപ്പ് ചാർജ് 30T. ഈ പ്രാവശ്യം അവർ 1+8T കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ 65 W സൂപ്പർ ഡാർട്ട് ചാർജറാണ്. കമ്പനി ക്ലെയിം ചെയ്യുന്നത് 15 മിനിറ്റ്സിൽ 58% ചാർജും 35 മിനിറ്റ്സിൽ ഫുൾ, അതായത് 4500 mAh ബാറ്ററി, 35 മിനിറ്റ്സിൽ നമുക്ക് 100%, അതായത് ഫുൾ ചാർജ് കേപ്പബിലിറ്റി കിട്ടും. പിന്നെ നമ്മുടെ 1+8T ഞാൻ നേരത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ വീഡിയോയിൽ ഇതൊരു ദിവാലി ഗിഫ്റ്റ് പോലെയാണ് അല്ലെങ്കിൽ ദസേര ഗിഫ്റ്റ് പോലെയാണ് വരാൻ പോകുന്നത്. ഇതിൻ്റെ ലോഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ 1+8 ലോഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് October 14th ആണ്. ഇത് കമ്പനി സൈറ്റിൽ തന്നെ വരുന്ന ഒരു ലോഞ്ച് ഡേറ്റ് ആണ്, കമ്പനി ഒഫീഷ്യലായിട്ട് പറയുന്ന ലോഞ്ച് ഡേറ്റ് ആണ്. ഇത്രയായിരുന്നു നമ്മുടെ 1+8 റൂമേഴ്സും ലീക്സും എന്ന് അറിഞ്ഞൊരു ഡീറ്റെയിൽസും സ്പെസിഫിക്കേഷൻസും. ഇനി ഇത് 1+8 കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ലോഞ്ചിന് ശേഷം മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ 1+8 കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ചാനലായ അബീസ് മൾട്ടിവേഴ്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനി പുതിയ വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ്, അബി ഫ്രം അബീസ് മൾട്ടിവേഴ്സ്.